മൗലിക അവകാശമാണെന്നുള്ള സുപ്രീം കോടതി വിധി ഇവിടെ എങ്ങനെയാവും പ്രവർത്തിക്കുകയെന്ന് നിങ്ങൾക്കറിയോ? ഒരെത്തും കൂടിയും കിട്ടുന്നില്ലല്ലോ. അത് അത്ര പെട്ടെന്ന് കിട്ടൂന്ന് തോന്നുന്നില്ലപ്പാ. സ്വകാര്യത നിയമപരമായ അവകാശം മാത്രമാണെന്നുള്ള നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് തള്ളിച്ചല്ലേ കോടതി ഈ വിധി പ്രഖ്യാപിച്ചുവിട്ട്. അപ്പൊ അതെങ്ങനെ ഈടെ വർക്കൗട്ടാവൂന്ന് കണ്ട് തന്നെ അറിയണോ? ഇതിലൊന്നും അറിയാനില്ല ആചാനേ. ഒരു മനുഷ്യൻ എന്ത് കഴിക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് തുടങ്ങി എങ്ങനെ മരിക്കണമെന്ന് വരെയുള്ള കാര്യങ്ങൾ ഇനി മുതൽ പൗരന്റെ സ്വകാര്യതയായി മാറി. ഇനി ഒരാൾക്കും അതിലൊന്നും ഇടപെടാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എന്തിനാ? എന്ന് പറഞ്ഞാൽ ഇനി എന്ത് കഴിക്കണമെന്നും കുടിക്കണമെന്നും അവനവൻ തീരുമാനിക്കും. നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്നത് മട്ടനാണോ ബീഫാണോ എന്ന് ഇനി ഒരുത്തരം വന്ന് നോക്കാൻ പറ്റില്ല. അത് നമ്മുടെ സ്വകാര്യതയാ. അപ്പോൾ ജീവിക്കുക എന്ന് പറഞ്ഞത്? ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഇഷ്ടത്തിന് അവനവന് ജീവിക്കാം. ആണ് പെണ്ണിനെ മാത്രം കെട്ടി ജീവിക്കണമെന്നൊന്നുമില്ല. ആർക്കും ആരുടെ കൂടെയും കഴിയാം. അതും അവൻ്റെ സ്വകാര്യതയാണ്. അപ്പം മരണത്തിനോ? മരണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരുത്തൻ ജീവിതം മടത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാൽ അതവൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് വരെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതൊക്കെയാണ് ഇനി ഇവിടെ തെളിയാനിരിക്കുന്നത്. ഇത് കൊള്ളാമല്ലോ പ്രസിഡന്റെ. ഇത്രയും കിടുക്കനാണ് ഈ വിധിയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. രാജ്യം പുതിയുഗ പ്രവിയിലേക്ക് എന്ന് പത്രക്കാരും എന്തൊക്കെയാ നിരത്തിയത്. പിന്നെ എന്തിനാന്നാ വിചാരിച്ച്? കടലാസുകാരുടെയും ടി വി കാരുടെയും എല്ലാം നേരത്തിലല്ലോ ഇതോടെ തീർന്നു പ്രസിഡന്റേ. വാർത്ത മസാലയാക്കാനെ കൊണ്ട് വേറെ ആരുടെയെങ്കിലും സ്വകാര്യതയിലോട്ട് കടന്നു കയറിയ പണി പാളിയത് എന്റെ മോനെ. ദിലീപ്, കാവ്യ, പൾസർ, സുനി, ഓന്റെ മാടോ, കഥയെല്ലാം ഇതോടെ തീർന്നുപ്പാ. പറഞ്ഞു കേട്ടിടത്തോളം ഈ വിധി ഇച്ചിരി വൈകിപ്പോയി എന്നാ ഇപ്പം എനിക്ക് തോന്നുന്നത്. അല്പം നേരത്തെ ആയിരുന്നെങ്കിൽ പാവം ആ സരതയുടെ മാനമില്ലാതാക്കിയതിന് നമ്മളും കുറച്ച് നഷ്ടം കൊടുക്കേണ്ടി വന്നേനെ. ഉർവശി ശാപം ഉപകാരമായി. Thank you.